അസ്സലാമു അലൈക്കും. എല്ലാവർക്കും കുക്കിംഗ് വിത്ത് ഹാപ്പി ഡേയ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി ചീരത്തോരനാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാം. ചീരയിൽ ഒരുപാട് വിറ്റാമിൻസ് അടങ്ങിയിട്ടുണ്ട്, കാൽസ്യത്തിനൊക്കെ നല്ലതാണ്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഒരു കപ്പ് ചീര, അര കപ്പ് തേങ്ങ, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു വലിയ പച്ചമുളക് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കറിവേപ്പില, സവാള, ഒരു ചെറിയ സവാളയാണ് എടുത്തേക്കുന്നത്, ആവശ്യത്തിന് ഉപ്പ്, എണ്ണ, വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. ഇത്രയാണ് നമുക്ക് ചീരത്തോരൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്ക് തേങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഈ തേങ്ങ എല്ലാം ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം. തേങ്ങ ഞാൻ ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പേ വെക്കാം. പാൻ അടുപ്പേ വെച്ചിട്ടുണ്ട്, അതിലേക്ക് എടുത്തു വെച്ച ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയില് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച സവാള ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ച സവാള ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇനി വഴറ്റി കൊടുക്കാം. അതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. സവാള വഴണ്ടു വന്നതിന് ശേഷം നമ്മുടെ ചതച്ച് വെച്ച തേങ്ങയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് വേണം ചീര ചേർത്ത് കൊടുക്കാൻ. സവാള വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചതച്ചത് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചതച്ചത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് ചീര ഇട്ട് കൊടുക്കാം. ആ സമയം ഉപ്പും ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ച ചീര ഇട്ട് കൊടുക്കാം. ചീര ഇട്ട് കൊടുത്തു. ഇനി ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇടണേ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇത് മൂടി വെച്ച് ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ചെയ്ത് നല്ല ടേസ്റ്റാണ് ചീരത്തോരന്. ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നിങ്ങൾ ചീര തോരൻ വെക്കുമ്പോൾ അതിൻ്റെ തണ്ട് കളയരുത് കേട്ടോ. തണ്ടിൽ ചീരയിലുള്ള വിറ്റാമിൻ തന്നെ തണ്ടിൽ അടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ചീരയുടെ തണ്ട് കൊണ്ട് നല്ല അടിപൊളി കറി ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ തണ്ട് എടുത്ത് വെക്കണം. ചീര അരിയുമ്പോൾ ഉള്ള തണ്ട് മാറ്റി വെക്കണം. അപ്പോൾ നമുക്ക് നല്ല കറി റെഡിയാക്കി എടുക്കാം. ചീരയിലുള്ള വിറ്റാമിന് തണ്ടിൽ അടങ്ങിയിട്ടുണ്ട്. നല്ല പോഷകം അടങ്ങിയിട്ടുള്ളതാണ് ചീരയിൽ, അതുപോലെ തന്നെ തണ്ടിലും. അപ്പോൾ നിങ്ങളത് മാറ്റി വെക്കണം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. തുറന്ന് നോക്കാം ചീര റെഡി ആയിട്ടുണ്ടോ എന്ന്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അടുക്കി പിടിക്കാതെ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണേ. ഇനി ഉപ്പുണ്ടോ എന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, ഉപ്പെല്ലാം ഉണ്ട്, നല്ല ടേസ്റ്റാണ്. നമ്മുടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചീരത്തോരൻ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ചീരത്തോരൻ. നിങ്ങളെല്ലാവരും ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം.
നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. നാളെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ബൈ, അസ്സലാമു അലൈക്കും.